മച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. നമ്മുടെ അക്കോമഡേഷനിൽ നിന്നുള്ള വ്യൂ ആണ് മലനിരകൾ തുടങ്ങിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ലോവർ ഭാലുപ്പോങ്ങിലാണുള്ളത്. രാവിലെ എണീച്ച് കണ്ട വ്യൂ ഇതാണ്. ഈ മലയ്ക്കുള്ളിലൂടെയാണ് ഇനി നമ്മുടെ സഞ്ചാരം മൊത്തം. നമ്മളിപ്പം ഒഫീഷ്യലി അരുണാചൽ പ്രദേശിൽ എൻട്രി ആവുന്നത് ഭാലുപ്പോങ്ങിലെ ആ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴാണ്. ഭാലുപ്പോങ്ങിൽ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അവർ അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ അനുവദിക്കുക. അപ്പം രാവിലെ തന്നെ നമ്മളോട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോളാൻ ഇന്നലെ പോലീസ് ചെക്ക് പോസ്റ്റിൽ നിന്നും പറഞ്ഞായിരുന്നു. നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്നും പറഞ്ഞു. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് ചെക്ക് പോസ്റ്റിന് അടുത്തുള്ള ഗസ്റ്റ് ഹൗസൊക്കെ നോക്കി, പക്ഷേ അവിടെ പ്രോപ്പർ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അതുപോലെ പാർക്കിങ്ങിനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയോട് മുന്നോട്ട് പോയപ്പം ഈ റോഡിൽ തന്നെ പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഈ റോഡിൽ തന്നെ അവസാനിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസാണ് നമ്മൾ നോക്കിയത്. അത് നോക്കിയപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർക്കിങ്ങിന്, ബൈക്ക് പാർക്കിങ്ങിന് നല്ല സൗകര്യമുള്ളൊരു സ്ഥലം. അതായത് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ഫാമിലി റൺ ചെയ്യുന്ന ഒരു രണ്ട് നില ഗസ്റ്റ് ഹൗസാണ് അത്. അവിടെ നമ്മൾ കുട്ടികളെയും സ്ത്രീകളെയും മാത്രമേ കണ്ടുള്ളൂ. ജെൻസിനെ ആരെയും രാത്രിയിലും കണ്ടില്ല, രാവിലെയും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഫാമിലി റൺ ബിസിനസ് എന്തോ ആണ്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഒരു റൂമിന് 800 രൂപ 900 രൂപ അത്രയും കണ്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മളവിടുന്ന് രാവിലെ നമ്മുടെ യാത്ര ഇന്ന് ബൊംഡീല ലക്ഷ്യമാക്കിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബൊംഡീല അപ്പം ഏകദേശം ഒരു 100 കിലോമീറ്ററും 3.5 മണിക്കൂറാണ് പറയുന്നത്. പക്ഷേ ഗൂഗിളമ്മയുടെ ആ ടൈമിംഗ് നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം മുന്നോട്ടുള്ള റോഡ്സ് അവിടുത്തെ ലോക്കൽസും നമ്മുടെ ഗസ്റ്റ് ഹൗസിലെയും പോലീസ് ചെക്ക് പോസ്റ്റിലെയും അവരും പറഞ്ഞത് തീരെ റോഡ് കണ്ടീഷൻ തീരെ മോശമാണ്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ അറിയാം അവിടെ റോഡ് എന്ന് പറയുന്ന സാധനമില്ല. നിറയെ സ്ലഷും ലാൻഡ്സ്ലൈഡും അങ്ങനെയൊക്കെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോഡാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അപ്പം ഇതൊരു റിക്വസ്റ്റ് ആണ്. അതിൽ ഈ റൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രാവിലെ ഇറങ്ങാം. 7 o'clock ഈസ് ദ ബെസ്റ്റ് ടൈം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് മുമ്പേ പറ്റുകയാണ് വെൽ ആൻഡ് ഗുഡ്. അതല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് ടു ലേറ്റ് 8 AM ഇതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈമിങ്സ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജാണ്, ഈ പാസ് ചെയ്യുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് പിഞ്ചോളി ബ്രിഡ്ജ്. 1977 ആദ്യമായിട്ട് ഇതിൻ്റെ പണി പൂർത്തിയായത്. 1989, 1990, 1997 കാലഘട്ടങ്ങളിൽ ഇത് നശിക്കപ്പെട്ടു. 1998 ഇതിനെ റീബിൽഡ് ചെയ്തു. പക്ഷേ ഒരു 16 വർഷം ഇതിനെ സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിനെ ലോക്കൽ DC ഈ ബ്രിഡ്ജ് അൺഫിറ്റാണെന്ന് രേഖപ്പെടുത്തി. അതിനുശേഷം 2014 BRO ഏറ്റെടുത്തിട്ട് ഇതിനെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ റീബിൽഡ് ചെയ്തു. 2015 ഇത് ഓപ്പൺ ആക്കി കൊടുത്തു. പറഞ്ഞതുപോലെ അപ്പോൾ ഇതൊരു ലൈഫ് ലൈൻ ബ്രിഡ്ജാണ്. ഈ ലോക്കൽസിന് നോർത്ത് വെസ്റ്റായ തവാങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നതും തിരിച്ച്. അത് ലോക്കൽസിന് മാത്രമല്ല മിലിറ്ററി യൂസേഴ്സിന് വരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. മേ ബി വേറൊരു ലൊക്കേഷൻ ഇത്രയും സൂട്ടബിൾ ആയിരിക്കില്ല ബ്രിഡ്ജ് പണിയാൻ. അതായിരിക്കും ഇത്രയും തവണ വീണ്ടും വീണ്ടും അവർ തന്നെ ഈ ബ്രിഡ്ജ് പുതുക്കി പണിയുന്നത്. നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഫസ്റ്റ് ലാൻഡ് സ്ലൈഡ് കിട്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അങ്ങനെ നീണ്ട 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഈ ലാൻഡ് സ്ലൈഡ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരു വണ്ടിക്ക് പോകാവുന്ന രീതിയിലാണ് അവർ സെറ്റാക്കി തന്നേക്കുന്നത്. ട്രാഫിക് 2 സൈഡും അപ്പ് ആൻഡ് ഡൗൺ പോയതിന് ശേഷം അവർ ഈ കംപ്ലീറ്റ് ഡെബ്രി അവർ മാറ്റി ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറ്റിയിടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന സമയത്ത് നമുക്ക് കുറേ ലോക്കൽസായിട്ട് പരിചയപ്പെടാൻ പറ്റി. അവരുടെ ഫ്രണ്ട്സ് ആകാൻ പറ്റി. ക്രിസോ എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ ആളുമായിട്ട് ഞാൻ ഫ്രണ്ടായി. ആ കൂട്ടത്തിൽ തന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു, കൊല്ലത്തു നിന്നൊരു മലയാളി ഉണ്ടായിരുന്നു. പുള്ളി BRO കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് പുള്ളി അവിടെ എത്തും, എന്നിട്ട് ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കും. അങ്ങനെ അതും അപ്പോൾ ലാൻഡ് സ്ലൈഡ് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 2 വളവ് കഴിഞ്ഞപ്പോൾ കിട്ടിയ റോഡ്സാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ റോഡ്സ് എൻജോയ് ചെയ്യുക. ഓഫ് റോഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പ്ലസ് ഞാൻ കുറച്ച് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം ഈ അരുണാചൽ പ്രദേശിനെ അറിയുന്നത് ലാൻഡ് ഓഫ് ദ ഡോൺലിറ്റ് മൗണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് ഒരു ഗ്ലിംസ് കാണാം, അതാണ് കമേങ് റിവർ. ഞാൻ പറഞ്ഞ നമ്മുടെ തിപ്പി വാലിയിൽ ആണ് നമ്മളിപ്പോൾ കയറിയത്. തിപ്പി വില്ലേജ് തിപ്പി വാലി എന്നാണ് നമ്മളിപ്പോൾ കയറിയത്. അപ്പം തിപ്പി വാലിയിലുള്ള റിവറാണ് കമേങ് റിവർ. ഇത് കുറച്ച് ദൂരം കഴിയുമ്പോൾ, അതായത് ഏകദേശം ഈ പാസിൻ്റെ മണ്ടയ്ക്കെത്തിയിട്ട് അങ്ങനെ നമുക്കിതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കാം. അപ്പം അവിടുന്ന് ഇത് വെസ്റ്റിലേക്ക് ഒഴുകി അങ്ങ് മാറും. എന്നിട്ട് നമ്മൾ ആ പാസ് മോളിൽ നിന്ന് താഴോട്ട് ചെന്നെത്തിപ്പെടുന്ന മെയിൻ വില്ലേജിൻ്റെ പേരാണ് തേങ്ക വില്ലേജ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു റിവറിൻ്റെ പേരാണ് തേങ്ക റിവർ. അത് വന്ന് ജോയിൻ ചെയ്യുന്നത് ഈ തേങ്ക വില്ലേജിലാണ്. അപ്പം നമ്മൾ ഒരു മലയുടെ ഇപ്പുറത്തെ സൈഡിൽ കമേങ് റിവറും, അത് എന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് റൂട്ട് ഡിവീറ്റ് ചെയ്തിട്ട് വെസ്റ്റിലോട്ട് പോകും. എന്നിട്ട് ആ അതിൻ്റെ താഴ്വാര ഓപ്പോസിറ്റ് സൈഡിൽ
വെസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന തേങ്ക റിവർ വന്നിട്ട് വീണ്ടും നമ്മളെ ജോയിൻ ചെയ്യും തേങ്ക വില്ലേജിൽ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോവർ ഭാലുക്പോങ്ങിൽ ഈ കമിങ് റിവറിൽ വൈറ്റ് റിവർ റാഫ്റ്റിംഗ് അവൈലബിൾ ആണ്. ഇഫ് ഇൻ കേസ് ആരെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു സ്പോട്ടിൽ എൻഗേജ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സപ്ലൈസ് ലോവർ ഭാലുക്പോങ്ങിൽ നിങ്ങൾക്ക് കിട്ടും. ധാരാളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, വൈറ്റ് റിവർ റാഫ്റ്റിംഗ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചറസ് സ്പോട്ടാണ്. അപ്പോൾ ആർക്കും സമയമുണ്ട്, ഒരു ദിവസം എക്സ്ട്രാ ഇവിടെ നിന്നിട്ട് ആ സ്പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇനി അരുണാചൽ പ്രദേശിന് മറ്റൊരു ചില പേര് കൂടിയുണ്ട്, ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലെന്നുണ്ടെങ്കിൽ പാരഡൈസ് ഓഫ് ബൊട്ടാനിസ് എന്നാണ് അരുണാചൽ പ്രദേശിന് ബൊട്ടാനിസിനിടയിലുള്ള ഒരു ചില പേര്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ ധാരാളം വൈൽഡ് ഓർക്കിഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇവിടുത്തെ ടെറൈൻ. അപ്പോൾ ഇവിടെ ഉള്ള സസ്യങ്ങളുടെയും കളക്ഷൻസ് അമ്മ അത്രയും വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത്. അപ്പം പിന്നെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനിയും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റ് ഇന്ത്യൻ അതർ സ്റ്റേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ബോർഡേഴ്സ് അസാമും നാഗാലാൻഡുമായിട്ടാണ്. അപ്പോൾ അസാമും നാഗാലാൻഡുമായിട്ടാണ് ഇത് ബോർഡേഴ്സ് സ്റ്റേറ്റ് വൈസ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡിൽ ഭൂട്ടാൻ, ഈസ്റ്റ് സൈഡിൽ മ്യാൻമർ, നോർത്ത് സൈഡിൽ ചൈന. അല്പം ഡിസ്പ്യൂട്ട് ഉണ്ട്, നോർത്ത് സൈഡിൽ ചൈനയായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഓഫ് റോഡിന് ഒരു അവസാനവും കാണാത്ത ഒരു രീതിയിലുള്ളൊരു പാസ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെറിയ ഒന്ന് രണ്ട് രീതിയിൽ ബി ആർ ഒ വർക്കേഴ്സ് ഉണ്ട്. ഇവർ ആക്ച്വലി ലോക്കൽസ് ആണ്, ഇവർ ഡെയിലി വേജസിന് ആണ് ഇവിടെ ഹയർ ചെയ്യുന്നത്. അവരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പാറ പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ റോഡിലിടുക. അപ്പോൾ ചെളി എവിടെയുണ്ടോ അവിടെ ഈ പാറകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാണ്. അത് കാറൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ബൈക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെളിയുണ്ടെന്നുണ്ടെങ്കിൽ കാല് കുത്തി നിർത്തി പതുക്കെ പതുക്കെ എടുത്ത് പോയാലേ പറ്റത്തുള്ളൂ. വേറൊരു ഫ്രഷ് ലാൻഡ് സ്ലൈഡ് ആയിരുന്നു ഇത്, പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് അത് ക്ലിയറാക്കി പോയിട്ടുണ്ട്. ബുൾഡോസർ വന്ന് ക്ലിയറാക്കി പോയിട്ടുണ്ട്, കംപ്ലീറ്റ് ക്ലിയറാക്കിയിട്ടുണ്ട്. അപ്പം മുന്നോട്ട് ചെറിയ ചെറിയ കത്തികൾ വീണ്ടും പറയാം. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിന് ജിയോഗ്രഫിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏഴ് സുന്ദരിമാരുണ്ടല്ലോ, അതായത് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ്, ഇപ്പോൾ എയ്റ്റ് ആണ്, സിക്കിം കൂടെ ആഡ് ആയി കഴിഞ്ഞത്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ്. അപ്പം ജിയോഗ്രഫിക്കലി അങ്ങനെയൊരു ഇമ്പോർട്ടൻസ് കൂടി അരുണാചൽ പ്രദേശിനുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് അമംഗ് ദ സെവൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് സിസ്റ്റേഴ്സിൽ, ഏറ്റവും ഇപ്പോഴത്തെ എയ്റ്റ് സിസ്റ്റേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് അരുണാചൽ പ്രദേശ്. ഇവിടെ മെയിൻലി അഞ്ച് ട്രൈബൽ ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ മെയിൻ സംസാരിക്കുന്ന ഭാഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഷി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ലോക്കൽസ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രൈബൽസ് സംസാരിക്കുന്ന ഒരു ഭാഷയുടെ പേര് നീഷി എന്നാണ്. പക്ഷേ ഇതുകൂടാണ്ട് നമുക്ക് ഹിന്ദി, ഞങ്ങളിപ്പം ലോക്കൽസായിട്ട് സംസാരിച്ചത് ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്, ചെറിയ മുറി ഹിന്ദിയൊക്കെ ആയിരിക്കും. പക്ഷേ അവർക്ക് അത്യാവശ്യം ഹിന്ദിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഹിന്ദി, ബംഗാളി, അസാമീസ്, കാരണം ഇതൊക്കെ ചുറ്റപ്പെട്ട അതർ സ്റ്റേറ്റ്സാണ്. അപ്പോൾ അവിടുത്തെ ഒരു അങ്ങനെ ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്റ്റേറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഇവിടെ ഈ ഒരു മിക്സഡ് ലാംഗ്വേജിൻ്റെ ഒരു കൾച്ചർ വന്നിരുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മുറി ഹിന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്ത് പോകാം. ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും അരുണാചൽ പ്രദേശ് എക്സ്പ്ലോർ ചെയ്യാൻ അത്യാവശ്യം മുറി ഹിന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. നമുക്കങ്ങനെ കാര്യമായിട്ട് നമ്മുടെ ഈ യാത്രയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം എല്ലാവരോടും സംസാരിക്കുമ്പോഴും അത്യാവശ്യം ഹിന്ദി എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ബൈ എയർ വരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറ്റാനഗറിൽ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ബൈ എയർ എയർപോർട്ടിൽ വരാൻ ഇറ്റാനഗറേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ബൊംഡിയിലേ ചെന്ന് സ്റ്റേ ചെയ്യണം. അവിടുന്ന് പിന്നെ വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ദിറാങ്. ദിറാങ് അഗെയിൻ ഒരു സ്റ്റോപ്പ് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദിറാങ്ങിൽ നമ്മൾ ഒറ്റയടിക്ക് സെയിലാപ്പാസ് കവർ ചെയ്തിട്ട് നേരെ തവാങ്ങിൽ പോകും, എന്നിട്ട് തവാങ് മൊനാസ്ട്രി കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്, മുന്നോട്ടുള്ള ജസ്റ്റ് ഒരു റൂട്ടിനെ കുറിച്ചൊരു ഐഡിയ തന്നത്. അപ്പം നമ്മൾ ബൊംഡിയില, ബൊംഡിയിലേക്ക് ശേഷം ദിറാങ്, ദിറാങ്ങിന് ശേഷം തവാങ്. തവാങ്ങിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് തവാങ് മൊനാസ്ട്രി. തവാങ് മൊനാസ്ട്രിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇത് ഏറ്റവും പഴക്കമേറിയ മൊനാസ്ട്രിയാണ് ഇന്ത്യയിൽ. 400 വർഷം പഴക്കമുണ്ട് ഈ തവാങ് മൊനാസ്ട്രിക്ക്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എക്സ്ട്രീം നോർത്ത് വെസ്റ്റ് ആയിട്ടാണ്. നമ്മളപ്പോൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് അരുണാചൽ പ്രദേശിൻ്റെ എക്സ്ട്രീം നോർത്ത് വെസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ തവാങ് മൊനാസ്ട്രി കാണാൻ. ഇനി തവാങ്ങിന് ഹിസ്റ്റോറിക്കലി മറ്റൊരു പ്രത്യേകതകളുണ്ട്. 6-ാമത്തെ ദലൈലാമ ആയ അദ്ദേഹത്തിൻ്റെ പേര് സങ്യാങ് ഗ്യാച്ചോ എന്നാണ്. 6-ാമത്തെ ദലൈലാമ, അദ്ദേഹം ജനിച്ചത് തവാങ്ങിലാണ്. തവാങ് ഇപ്പം ഇന്ത്യയിലാണ്. അപ്പം നമുക്ക് അഭിമാനിക്കാം, ഒരു ലാമ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം 6th ദലൈലാമ സങ്യാങ് ഗ്യാച്ചോ, അദ്ദേഹം ജനിച്ചത് തവാങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മൊനാസ്ട്രിക്ക് ഉണ്ട്. അപ്പം നമ്മൾ യാത്ര ഇങ്ങനെ തന്നെ ദുഷ്കരം പിടിച്ച പാതയിലൂടെ മുന്നോട്ട്,
അങ്ങനെ ആ മോശം റോഡ്സൊക്കെ നമ്മൾ കവർ ചെയ്തു. കുറേ ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മളത് കവർ ചെയ്തു. ഇപ്പം ഏകദേശം ഉച്ച സമയമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഫോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കാരണം നമ്മളിപ്പം ടോപ്പിലേക്ക് എത്താൻ പോവാണ്. സീറോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലം എത്താറാവുന്നു. അപ്പം ആ ഏരിയ ഒക്കെ ഫുള്ളി ഫോഗ് കവേർഡ് ആയിരിക്കും എപ്പോഴും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു സംശയം ഉണ്ടോ, ഈ തവാങ് മൊനാസ്ട്രി മാത്രം കാണാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ പോയത്? അല്ല, നമ്മൾ മാധുരിയിലേക്ക് കാണുന്നുണ്ട്, ബുംല പാസ് കാണുന്നുണ്ട്, നമ്മൾ ജംഗ് വാട്ടർഫോൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് അതർ സ്പോട്സും നമ്മൾ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ബുംല പാസും മാധുരിയിലേക്കും ഒരേ ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ ബൈക്സ് അലൗഡ് അല്ല അവിടെ. അവിടെ നമുക്ക് പെർമിറ്റ്സ് കിട്ടത്തില്ല, കാരണം ഇത് 1962 ഇൻഡോ ചൈന വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ബുംല പാസും മാധുരിയിലേക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് 4x4 ഹയർ ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു ഫുൾ ഡേ ആക്ടിവിറ്റിയാണ്. ബുംല പാസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ബുംല ഏരിയ അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, 1962 ഇൻഡോ ചൈന വാറിൻ്റെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡാണ്. ഈ ജംഗ് വാട്ടർഫോൾസും മാധുരിയിലേക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പഴയ ഒരു ഹിന്ദി സിനിമയിൽ ഷാറുഖ് ഖാൻ്റെ ഒരു പടത്തിൽ ഈ ലൊക്കേഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫേമസ് ആയത് അന്ന് ആ വാട്ടർഫോൾസൊക്കെ ആയിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തപ്പോഴാണ് ഈ അരുണാചൽ പ്രദേശിൻ്റെ ഈ ബ്യൂട്ടി നമ്മൾ ഇന്ത്യൻ സിനിമയിൽ സിൽവർ സ്ക്രീനിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ്. സോ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവാങ് മൊനാസ്ട്രിയാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഒരു ഫുൾ ഡേ ആക്ടിവിറ്റി മാധുരിയിലേക്കും ഈ പറയുന്ന ബുംല പാസും ആയിരിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ജംഗ് വാട്ടർഫോൾസും കാണും. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം അരുണാചൽ പ്രദേശിൽ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തേക്കുന്ന വിസിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ സീറോ പോയിൻറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. ചെറിയൊരു സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്, അധികം ആൾക്കാരോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അവിടെ നിന്നൊരു ടീ ബ്രേക്ക്, അത്രയേ ഉള്ളൂ പ്ലാനിങ്. ടാറുടെ റോഡ് കിട്ടിയതോടെ സ്പീഡും കൂടി കൂടി തുടങ്ങി. അപ്പോൾ നമുക്കൊരു ചേട്ടനെ കിട്ടി, ഇപ്പോൾ ഈ പോയ ജീപ്പ് ഏട്ടൻ. പുള്ളിയെ നമ്മൾ ജസ്റ്റ് സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു, നമ്മൾ കറക്റ്റ് റൂട്ട് തന്നെയാണോ പിടിച്ചേക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ടാറിട്ട് റൂട്ടിൽ അങ്ങനെ വഴി തെറ്റാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ ഈ പാസസിനിടയിൽ നമ്മൾ എന്തായാലും ചെയ്യും, കാരണം ചെറിയ ഡൈവേർഷൻസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ആക്കിയിട്ടേ പോകത്തുള്ളൂ. കാരണം ഈ ലൊക്കേഷനിലൊന്നും നമുക്ക് ഗൂഗിൾ മാപ്സ് അത്രയും വലിയ ഹെൽപ്പൊന്നും ചെയ്യാറില്ല. അപ്പം പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞു നിങ്ങൾ സീറോ പോയിൻ്റ് എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾക്കൊരു ചെറിയൊരു വാട്ടർഫോൾ കിട്ടും, അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക, അവിടെ നല്ലൊരു ലൊക്കേഷനാണെന്ന് പറഞ്ഞു. ഇതല്ല, ഒരു നല്ലൊരു വാട്ടർഫോൾ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ അതും കൂടെ ഒന്ന്, ആ സ്പോട്ട് നല്ല സ്പോട്ടാണ്, എപ്പോഴും ഫോഗ് കവേർഡ് ആയിരിക്കും. ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ഒരു ഹിൻഡി കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ഫോഗ് ആയിട്ടുണ്ട്. നമ്മളിനി സീറോ പോയിൻറ്റിലേക്ക് എത്താൻ കുറച്ച് സമയങ്ങളുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് ആ വാട്ടർഫോൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യുക. അതിൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി. ഒന്നും പറയാനില്ല. വണ്ടി എൻ്റെ പേര് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞു തന്നു, പക്ഷേ ഒരു ഐഡിയ ഇല്ല, അപ്പോൾ പേര് ഓർക്കുന്നില്ല. മെഡോസം വാട്ടർഫോൾ. അടിപൊളി, ഒരു സന്തോഷമായിട്ട്.
ഞങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു ഭാഗ്യം ഉണ്ടായി. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പം ചെറിയൊരു കാറ്റ് എവിടുന്നോ വന്നു. അങ്ങനെ ആ കോട മൊത്തം അവിടുന്ന് മാറിക്കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു എൻറ്റയർ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റി. നോർമലി ഇവിടെ ഫുൾ ടൈം കോടയാണ്, ഫോഗിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് നമുക്ക് താഴെ തന്നെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എവിടുന്നാന്ന് അറിയില്ല, ഒരു ചെറിയൊരു കാറ്റ് വന്നു. ആ ഇത്തിരി ഭാഗത്തുനിന്ന് ആ കോട അങ്ങോട്ട് മാറി, ആ ഫോഗ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴത്തെ വാലിയുടെ ഫുൾ ബ്യൂട്ടി നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം അങ്ങനെ ഉണ്ടായി. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങാൻ പോവാണ്. നേരെ നമ്മൾ സീറോ പോയിന്റിൽ ചെല്ലും. ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് റൈഡ് അത്ര ഉള്ളതെന്നാണ് പറഞ്ഞത്. സീറോ പോയിന്റ് ഒരു ചെറിയൊരു സെറ്റിൽമെൻ്റ് ആണ്. എനിക്ക് തന്നൊരു 19 ഫാമിലീസിൻ്റെ ചെറിയൊരു സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ ഈ മലയുടെ ടോപ്പ് പോയിൻ്റ് ആണ് സീറോ പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. അവിടുന്ന് ചെറിയൊരു ടീ ബ്രേക്ക് അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം ഇപ്പോൾ ഏകദേശം ഒരു 2-3 മണിയൊക്കെ ആയി കാണുന്നു, അത്രയൊക്കെ ആയി കാണത്തുള്ളൂ. പക്ഷേ നമുക്ക് കോടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും 5-6 മണി ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഉച്ച സമയം അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ചെറിയൊരു ടീ ബ്രേക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. ഓൾറെഡി നമ്മൾ റെസ്റ്റ് എടുത്തു. എന്നാലും ഒരു ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലാൻ ചെയ്യുന്നത് ബൊംഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം സീറോ പോയിൻറ്റിൻ്റെ ആ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് ആ ഏരിയ. സീറോ പോയിന്റിൽ ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം നമ്മൾ നേരെ ബൊംഡിയിലെ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ അതിൻ്റെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.